നമസ്കാരം. മലയാളത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത പ്രശസ്ത ചലച്ചിത്ര നടനാണ് വിജയകുമാർ. 1990s സിനിമയിൽ സജീവമായ താരം. 100s മലയാളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നായകന്റെ കൂടെയും വില്ലനുമായൊക്കെ പല സിനിമകളിലും താരം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആദ്യം നായകനായും പിന്നീട് വില്ലനായും തുടരുകയായിരുന്നു വിജയകുമാർ. ചെറിയ വേഷങ്ങളാണ് ചെയ്തതെങ്കിലും അതെല്ലാം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. താരത്തിന്റെ മുഖം കണ്ടാൽ തിരിച്ചറിയാൻ തക്ക രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രകടനം. അത്ര നല്ല അഭിനയമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത്. അദ്ദേഹത്തിന് നല്ല കഥാപാത്രങ്ങളാണ് ലഭിച്ചതും. പ്രൊഡ്യൂസർ എസ് ഹെൻറിയുടെയും ലിസിയുടെയും മകനായി തിരുവനന്തപുരത്ത് ജനിച്ചു. അഭിനയത്തിൽ മാത്രമല്ല എഡിറ്റിംഗ് രംഗത്തും നിർമ്മാണത്തിലും വിജയകുമാർ സജീവമായിരുന്നു. ഇവിടെ എല്ലാം തന്നെ താരത്തിന്റെ കഴിവ് മലയാളികൾ ഓരോരുത്തരും കണ്ടതാണ്. 2009 സൗത്ത് കളമശ്ശേരിയിൽ റെയിലോവർ ബ്രിഡ്ജിനടുത്ത് മുഖത്ത് മുളകുപൊടി വിതറി 25 lakh rupees തട്ടിയെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ടാണ് പോലീസ് വിജയകുമാറിനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. അന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ റഫീഖും സംഘവും ചോദ്യം ചെയ്യുന്നതിനിടെ കയ്യിൽ ഒളിപ്പിച്ചിരുന്ന ബ്ലേഡ് ഉപയോഗിച്ച് ഞരമ്പ് മുറിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് നടൻ വിജയകുമാറിനെ കാക്കനാട് സൺറൈസ് ആശുപത്രിയിലെ ICU പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ രക്ഷപ്പെടുകയായിരുന്നു. കളമശ്ശേരി മേൽപ്പാലത്തിന് സമീപം 25 lakh rupees തട്ടിയതുമായി ബന്ധപ്പെട്ട അറസ്റ്റായിരുന്നു നടന്നത്. എറണാകുളം സ്വദേശിയായ ഹെൻറി എന്നയാൾ ബാഗിൽ പണവുമായി പോകുമ്പോൾ എതിരെ വന്ന 4 സംഘം കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് പണം തട്ടിയെന്നായിരുന്നു പരാതി. ഇതിനെ തുടർന്നാണ് നടൻ വിജയകുമാറിനെ പോലീസ് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചത്. തിരുവനന്തപുരം സെന്റ് മേരി സ്കൂളിലും മഹാത്മാഗാന്ധി കോളേജിലുമായിരുന്നു ഇദ്ദേഹം പഠിച്ചിരുന്നത്. ബിനു ഡാനിയേൽ ആണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ. ഇരുവർക്കും 2 പെൺകുട്ടികളുമുണ്ട്, അർത്ഥനയും എൽസയും. 4 years ശേഷം വിജയകുമാർ ബിനു ദമ്പതികൾ വേർപിരിയുകയായിരുന്നു. നടന്റെ മകളും സിനിമയിൽ സജീവമാണ്. അർദ്ധന വിജയകുമാർ എന്നാണ് മകളുടെ പേര്. തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജ് വിദ്യാർത്ഥിനിയുമാണ്. വിബിന്ദ സംവിധാനം നിർവഹിച്ച് 2016 പ്രദർശനത്തിനെത്തിയ മുദ്ദുകൗ എന്നതാണ് നടിയുടെ ആദ്യ ചിത്രം. സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് ആയിരുന്നു ചിത്രത്തിലെ നായകനായി എത്തിയത്. ഈ ചിത്രത്തിന് ശേഷം അർദ്ധന തമിഴിലേക്ക് കടന്നു. തമിഴ് ചിത്രത്തിന് പുറമെ തെലുങ്ക് ചിത്രങ്ങളിലും അർദ്ധന അഭിനയിച്ചിട്ടുണ്ട്. നടന്റെ മകൾ എന്ന രീതിയിൽ അല്ല നടിക്ക് അവസരങ്ങൾ ലഭിച്ചത്. സ്വന്തം കഴിവുകൊണ്ട് സിനിമയിൽ എത്തിയ നടിയാണ് അർദ്ധന. അച്ഛന്റെ പേരിൽ അറിയപ്പെടാൻ തനിക്ക് താല്പര്യമില്ല എന്നും നടി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അച്ഛനും അമ്മയും വേർപിരിഞ്ഞവരാണ്. ഇപ്പോൾ അച്ഛൻ എവിടെയാണെന്ന് പോലും തങ്ങൾക്കറിയില്ല. എപ്പോഴും ബിനുവിന്റെ മകളായി അറിയപ്പെടാനാണ് താല്പര്യം. വിജയകുമാറിന്റെ മകളായി അറിയാൻ താല്പര്യമില്ല എന്നാണ് മകൾ പോലും പറഞ്ഞത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.